അഭിയന്ന് പിതാക്കന്മാരെ, ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട സഹോദര വൈദികരെ, സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം എന്നോട് ഒരിക്കലേ പറഞ്ഞു, ഞാൻ ക്രിസ്തു മതത്തിലെ ഒരുപാട് സ്നേഹത്തോടുകൂടെ വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ടില്ല, ഞാൻ നല്ലപോലെ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ക്രിസ്തു മതത്തെ ഞാൻ ബഹുമാനിക്കുന്നത് പള്ളിക്കകത്ത് കൊണ്ട് വിശ്വാസം അവസാനിക്കുന്നു ഇല്ല എന്ന് നിങ്ങൾ ലോകത്തോട് പറയുന്നത് കൊണ്ടാണ്. പള്ളിക്കകത്ത് വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു പോകുന്ന ഒരു ക്രിസ്ത്യാനി വിശക്കുന്ന ഒരു സഹോദരനെ കണ്ടിട്ട് സഹായിക്കുന്നില്ലെങ്കിൽ, വസ്ത്രമില്ലാത്തവരനെ കണ്ടിട്ട് വസ്ത്രം കൊടുക്കുന്നില്ലെങ്കിൽ, അവൻ ക്രിസ്ത്യാനിയല്ല. ക്രിസ്തു മതത്തിന്റെ ഈ സാമൂഹിക പ്രതിബദ്ധത അത് കുറയാൻ പാടില്ല. ചെമ്പേരിയിലെ മനോഹരമായിട്ടുള്ള ഒരു പള്ളി പണിതു. ആ പള്ളിയെ പരിശുദ്ധ മാർപ്പാപ്പ ബെസിലിക്ക പള്ളിയായിട്ട് ഉയർത്തി. അതിൻ്റെ സന്തോഷം നിങ്ങൾ വളരെ സ്നേഹമായിട്ട് പ്രകടിപ്പിക്കുമ്പോൾ എനിക്ക് ചെമ്പേരിക്കാരോട് പറയാൻ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഓർമ്മ പാവപ്പെട്ടവർക്ക് കിട്ടത്തക്ക വിധത്തിൽ നിങ്ങൾ എന്തെങ്കിലും നന്മ പ്രവർത്തികൾ വീടായിട്ടോ മറ്റ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഗതികളായിട്ടോ ചെയ്തില്ലെങ്കിൽ ഇതിന് മഹത്വം ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പള്ളിക്കകത്ത് അവസാനിക്കുന്ന ഒരു വിശ്വാസം അല്ല നമ്മുടെ പള്ളിക്ക് പുറത്തേക്ക് കടക്കാൻ. മദർ തെരേസയ്ക്ക് ഭാരതരത്നം അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. വി ഗീവ് ഹെർ ഭാരതരത്ന നോട്ട് ബിക്കോസ് ഓഫ് ഹെർ ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, റേദർ ബിക്കോസ് ഓഫ് ഹെർ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമുദായമായിട്ട് നമ്മൾ മാറണം. അതിലൊരു കുറവും വരുത്താൻ പാടില്ല. ഈ ഒരു ആശയം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ബസിലിക്കയുടെ ഓർമ്മ നിങ്ങൾ നിലനിർത്തേണ്ടത് ഈ സ്ലാബിലല്ല, ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് നിങ്ങളാൽ പറ്റും എന്തെങ്കിലും നന്മ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതെങ്ങനെയാണ് നിങ്ങളുടെ കപ്പാസിറ്റി, എന്താണ് നിങ്ങളുടെ സാമ്പത്തിക ബലം ഒന്നും എനിക്കറിയാൻ പാടില്ല. അത് ചെയ്യാത്തിടത്തോളം കാലം ഈ ബസിലിക്കയുടെ വെഞ്ചിരിപ്പോ ഇതിൻ്റെ പ്രഖ്യാപനവും പൂർണ്ണമാകില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.